ഭക്തനും മഹാത്മാവും തമ്മിലുള്ള ഒരു സംശയനിവാരണത്തിൻ്റെ ഇതിഹാസത്തിലാണ് നാം കഴിഞ്ഞ ചർച്ച നിർത്തിവെച്ചത്. അതുതന്നെ തുടരാം. ഭഗവാനെ മാംസചക്ഷുസ്സുകൊണ്ട് കാണാം, ഭഗവാനെ ദിവ്യചക്ഷുസ്സുകൊണ്ടും കാണാം, പരമാർത്ഥത്തിൽ രണ്ടുകൊണ്ടും കാണാനാവില്ല. ഇതായിരുന്നു മഹാത്മാവിൻ്റെ നിഗമനം. അതിനദ്ദേഹം ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചു പറഞ്ഞു. ഗോപികമാർ, കംസൻ, മീര, ഇവരുടെയൊക്കെ ഉദാഹരണങ്ങൾ നാം കണ്ടു. അർജുനൻ താൻ തന്നെ ഭഗവാനെ യുദ്ധക്കളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് മാംസചക്ഷുസ്സുകൊണ്ട്. എന്നാൽ 11-ാം അധ്യായത്തിൽ അർജുനൻ തന്നെ ശരിക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് അർജുനന് ഭഗവാൻ ദിവ്യചക്ഷുസ് നൽകി എന്നതും നാം കണ്ടു. എന്താണ് ദിവ്യചക്ഷുസ്? അതറിയാൻ കൃതയുഗത്തിലേക്കോ ദ്വാപരയുഗത്തിലേക്കോ ഒന്നും നാം പോകേണ്ടതില്ല എന്നും നാം പറയുകയുണ്ട്. അത് ഭാവനാപ്രകർഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളിലെ മൂർത്തികളിൽ നാം ഭഗവാനെ കാണുന്നത്. അത് വൈധഭാവന കൊണ്ടാണ്, വിധിപൂർവകം. മൂർത്തിയിൽ ഭഗവാനെ കാണുന്നതും 100-ൻ്റെ വിധിപൂർവകമുണ്ടാക്കിയ നോട്ടിൽ 100 രൂപ കാണുന്നതും നാം താരതമ്യം ചെയ്യുകയുണ്ട്. വിധിപൂർവകം രൂപപ്പെടുത്തിയ നോട്ടും വിധിപൂർവകം പ്രതിഷ്ഠിച്ച മൂർത്തിയും തമ്മിലുള്ള ഭേദവും നാം കണ്ടു. മൂർത്തിയിൽ ഭാവന നിലനിൽക്കണം. മനുഷ്യകൃതമായതുകൊണ്ട് നോട്ടിൽ വേണ്ട. ശാസ്ത്രകൃതമായതിന് വിധി ഭാവനയും ചേർന്നാണ്. അതുകൊണ്ട് ഭഗവത് ഭാവന തന്നെയാണ് വേണ്ടത്. പരമഭക്തന് ഭാവനയില്ലെങ്കിലും കാണാമെന്നെല്ലാം പറയുന്നത് വേറെയാണെന്നും പറഞ്ഞു. അതുകൊണ്ട് ഭഗവത് ഭാവന തന്നെ ഉണ്ടാവണം. ഇത് മൂർത്തി വിഷയകമായ വിചാരം. ഇനിയും ത്രേതയിലും ദ്വാപരത്തിലും രാമകൃഷ്ണാദികളുടെ വിഷയത്തിൽ വിചാരം ചെയ്യണം. അവിടെയാകട്ടെ മൂർത്തിക്കു സമാനം ഭാവനാമാത്ര ഭഗവത് സ്വരൂപമുണ്ടായിരുന്നില്ല. സാക്ഷാൽ ഭഗവാന്റെ അവതാരങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും മായാജ വനികാച്ഛാദനം കാരണം, മായ കൊണ്ടുളവായ വനികയാൽ ആച്ഛാദനം ചെയ്യുകയാൽ ഭഗവാന്റെ സ്വരൂപം എല്ലാവർക്കും ദൃശ്യമായില്ല. ബഹിരാകാശ യാത്ര ചെയ്യുന്നവർ അതിനു പറ്റിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അടുത്തു വന്നാൽ, തൊട്ട് ചേർന്ന് നിന്നാൽ പോലും അവരുടെ ഉടയാടകളാണ് നാം കാണുന്നത്. അവരെ കാണാറില്ല. എന്നിട്ടും നാം കണ്ടു എന്ന് പറയുന്നു. അതാണ് വ്യവഹാരം. അതുപോലെ മായാരൂപിയായ വസ്ത്രം കൊണ്ട് മറച്ച ഭഗവാന്റെ ദർശനം ദുര്യോധനനും രാവണനും കംസനും എല്ലാവർക്കുമുണ്ടായി. ഇതിനെ ഭഗവാൻ തന്നെ സ്പഷ്ടീകരിക്കുന്നുണ്ട്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. യോഗമായ കൊണ്ട് ആച്ഛാദിതമാകയാൽ ഞാൻ എല്ലാവർക്കും പ്രകാശിക്കുന്നില്ല. ഭഗവാൻ എല്ലാവർക്കും എപ്പോൾ കാണാൻ കഴിയുന്നുവോ
അപ്പോൾ പിന്നെ നാഹം പ്രകാശ സർവസ്യ എന്നതിനർത്ഥമില്ലാതാവും. ഈ മായാരൂപിയായ പർദ്ദയെ മാറ്റുവാനും ഭഗവാൻ വഴി പറയുന്നു. മാമേവയേ പ്രവദ്യന്തേ മായാമേതാം തരന്തിതേ. മാമേവ യേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഭഗവത് ശരണാഗതി കൊണ്ട്, അതുകൊണ്ട് മാത്രം, അന്യൂനമായ ശരണാഗതി കൊണ്ട് മാത്രം മായയെ തരണം ചെയ്യാം. അപ്പോൾ ഭഗവാനെ ചർമ്മചക്ഷുസ്സുകൊണ്ട് കാണാം. എന്നാൽ കാണുന്നത് യോഗമായാവൃതരൂപത്തെയാണ്. യോഗമായയെക്കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന യോഗമായാവൃത ഭഗവത് രൂപത്തെയാണ് കാണുന്നത്. യോഗമായയെ തരണം ചെയ്യുന്നതിന്, ആവരണത്തെ നീക്കുന്നതിന് ഭഗവാന്റെ ദിവ്യ ചക്ഷുസ് വേണം. മായയെ തരണം ചെയ്യാൻ ഭാവനാരൂപിയായ ദിവ്യ ചക്ഷുസ് വേണം. അപ്പോൾ ഭഗവാന്റെ ഐശ്വര്യം കാണാം. ഇനിയും ചർമ്മചക്ഷുസിൻ്റെയും ദിവ്യ ചക്ഷുസിൻ്റെയും അവിഷയമാണ് പരമേശ്വരൻ. പരമാത്മാവ് ഒരിന്ദ്രിയത്തിനും വിഷയമല്ല. വേറൊരു പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നതുമല്ല. ശ്രോത്രം ശബ്ദത്തെ കേൾക്കുന്നു, ശബ്ദം ശ്രോത്രത്തെ കേൾക്കുന്നില്ല. ശ്രോത്രവും ശബ്ദവും ആകാശഗുണകമാണ്, എന്നിട്ടും ശബ്ദം വിഷയമാണ്. ഇതുപോലെ തന്നെയാണ് ചക്ഷുസും രൂപവും. സ്പർശം, രസം, ഗന്ധം എന്നിവയും ഇങ്ങനെ തന്നെ. സമാനധർമ്മമുണ്ടായിരുന്നിട്ടുകൂടി വിഷയീഭാവം വേറെ വേറെയാണ്. അപ്പോൾ ആത്മാവിനെ നോക്കുക. ആത്മാവിനെക്കുറിച്ച് ശ്രുതി പറയുന്നു, ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണ ചക്ഷുഷച്ചക്ഷുരതിമുച്യ ധീരാ പ്രത്യാസ്മാൻ ലോകാദമൃതാ ഭവന്തി. ആത്മാവ് ശ്രോത്രത്തിനും ശ്രോത്രമാണ്, ചക്ഷുസിനും ചക്ഷുസാണ്, പ്രാണത്തിനും ഘ്രാണത്തിനും ഘ്രാണമാണ്, രസനയുടെയും രസനയാണ്. എന്ന് പറഞ്ഞാൽ ശ്രോത്രം വിഷയം, ആത്മാവ് ചക്ഷുസിൻ്റെ ചക്ഷുസാണെന്ന് പറഞ്ഞാൽ ചക്ഷുസ് വിഷയമാണ്, ആത്മാവ് വിഷയ്യ. വിഷയ്യെ വിഷയം പ്രകാശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ചക്ഷുരാദികളെയെല്ലാം ആത്മപ്രകാശം ഉപയോഗിച്ചാണ് പ്രകാശിപ്പിക്കുന്നത്. ചക്ഷുരാദികൾക്ക് ആത്മാവിലേക്ക് ഗതിയില്ല. സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനെയും ദർപ്പണത്തെയും പ്രകാശിപ്പിക്കും. മറ്റുള്ള അവയെ എന്ന പ്രകാശം, ആ മറ്റുള്ളവയിലുള്ള പ്രകാശം, അത് സൂര്യനെ പ്രകാശിപ്പിക്കില്ല. സൂര്യ സാന്നിധ്യത്തിൽ മറ്റു പ്രകാശങ്ങൾ കുണ്ഠിതമാവുന്നു. ചക്ഷുരാദി പ്രകാശം ആത്മപ്രകാശത്തിനു മുൻപിൽ കുണ്ഠിതമാവുന്നു. അപ്പോൾ ആത്മപ്രകാശം എപ്രകാരം? ആവരണ നിവാരണം കൊണ്ട് മുത്ത് കല്ലുപോലെ കാണപ്പെടുന്നു. വെറും കല്ലുപോലെ കിടന്ന മുത്ത് വൃത്തിയാക്കിയാൽ പ്രകാശിക്കുന്നു. പ്രകാശം എവിടെ നിന്ന് വന്നു? പുറത്തുനിന്ന് അല്ല, അതിൽ നിന്ന്. മുൻപ് പ്രകാശിക്കാത്തത് ആവരണം കൊണ്ട്, ആവരണ നിവാരണം കൊണ്ട് പ്രകാശിക്കുന്നു. മുത്ത് ബ്രഷ് ചെയ്താണ് തിളക്കുന്നത്. ബ്രഷിൽ നിന്നല്ല പ്രകാശം വന്നത്, പ്രകാശം പുറത്തുനിന്നുമല്ല, ആവരണം മാറ്റിയതിൽ നിന്നാണ്. അല്ലെങ്കിൽ പുസ്തകം ബ്രഷ് ചെയ്താലും
പ്രകാശിക്കണം. ആവരണമെന്നാൽ വസ്ത്രം കൊണ്ട് ആവരണമെന്ന പോലല്ല. അപ്പോൾ പോളിഷ് ചെയ്ത് തിളങ്ങുന്നത് പോലെ അല്ല. ബ്രഹ്മം അജ്ഞാനത്താൽ ആവൃതമായിരിക്കുന്നു. അജ്ഞേൻ അജ്ഞാനേനാവൃതം ജ്ഞാനം. പ്രസ്തുത ആവരണം നീക്കിയാൽ ബ്രഹ്മം സ്വയം പ്രകാശിക്കുന്നു. ആവരണ നിവാരണം മാത്രം മതിയാവുന്നു. ന തത്ര ചക്ഷുർഗച്ഛതി നവാഗച്ഛതി നോ മനഃ. അവിടെ കണ്ണുകൾ എത്തുന്നില്ല, വാക്ക് എത്തുന്നില്ല, മനസ്സും എത്തുന്നില്ല. അതുകൊണ്ടത് അവ്യക്തമാണ്, അവ്യക്തോയം. അപ്പം അയമാത്മാ അവ്യക്ത ചർമ്മചക്ഷുസ്സുകൊണ്ട് ഭഗവാൻ സാമാന്യ രൂപത്തിൽ കാണപ്പെടുന്നു. ദിവ്യ ചക്ഷുസ്സുകൊണ്ട് വിശേഷ രൂപത്തിൽ കാണപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണപ്പെടാൻ കഴിയാത്ത ബ്രഹ്മത്തിൽ നിന്ന് ഇത് ഭിന്നമാണോ? വസ്തുത ചർമ്മ ചക്ഷുസ്സുകൊണ്ട് ഭഗവാന്റെ മായാമയ ശരീരം വിശിഷ്ട സ്വരൂപം കാണപ്പെടുന്നു. അതിൽ മായാമയ ശരീര ചക്ഷു പ്രകാശ്യമാണ്. എന്നാൽ സ്വരൂപം സ്വയം പ്രകാശമാണ്. അതിൽ ആവരണ നിവാരണം മാത്രം മതി. അതിൽ കേവലം സദ്രൂപത്തിൻ്റെ ആവരണം നിവൃത്തമാവുന്നു. ദിവ്യ ചക്ഷുസ്സുണ്ടായാൽ മായാമയ ശരീരവിശിഷ്ട ദർശനമുളവാകുന്നു. മായാമയ ശരീരവിശിഷ്ടത്തിൻ്റെ തന്നെ ദർശനമുളവാകുന്നു. എന്നാൽ ആവരണം കൂടുതൽ നിവർത്തിക്കുന്നു. അതുകൊണ്ട് സദ്രൂപവും ചിദ്രൂപവും രണ്ടും പ്രകാശിക്കുന്നു. ചിദ്രൂപം പ്രകാശിക്കുകയാൽ അർജുനന് വിശ്വരൂപ ദർശനം ലഭിച്ചു. എന്നാലും ആനന്ദമുണ്ടായില്ല. അർജുനൻ ഭയഭീതനായി. ഭാവനയും ഒരു പ്രകാരത്തിലായില്ല. ഈശ്വരനെ ആത്മാവിനെ തന്നെയാണ് കണ്ടതെങ്കിൽ ആനന്ദമുണ്ടാവണം. ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. സദ്രൂപത്തിൽ അർജുനൻ ഭഗവാനെ തൻ്റെ മാംസചക്ഷുസ്സുകൊണ്ട് സദാ കണ്ടു. എന്നാൽ അതേ അർജുനൻ ഭഗവാനെ ദിവ്യ ചക്ഷുസ്സുകൊണ്ട് വിശേഷവിധിയായി കണ്ടു. ദിവ്യ ചക്ഷുസ്സുകൊണ്ട് കാണുമ്പോൾ സദ്രൂപവും ഛിദ്രൂപവും ചേർന്ന് കണ്ടു. അത് അർജുനനെ ആനന്ദത്തിലെത്തിച്ചില്ല. വിശ്വരൂപ ദർശനം അർജുനന് ആനന്ദത്തെ ഉളവാക്കിയില്ല. പകരം അർജുനൻ ഭയഭീതനായി. ഭാവനയും ഒരേ പ്രകാരത്തിലായിരുന്നില്ല. ഭാവന അതിപ്രകർഷമാകയാൽ ഭഗവത് കൃപ കൊണ്ട് ഭഗവാന്റെ ദർശനാത്മക വൃത്തി ഉളവായി. ഭഗവത് സ്വരൂപത്തിൻ്റെ ആവരണം നിവൃത്തമായി. അർജുനൻ്റെ ഭാവനാപ്രകർഷം കൊണ്ട് ഭഗവത് വൃത്തിയുണ്ടായി. മീരയുടെ ഭാവനയാകട്ടെ മറ്റൊരു പ്രകാരത്തിലായിരുന്നു. അതുകൊണ്ട് ആനന്ദാഭിവ്യക്തിയുണ്ടായി. വിരഹ വ്യാകുലതയുമുണ്ടായി. മീരയ്ക്ക് ഭഗവാൻ മറഞ്ഞപ്പോൾ വിരഹ വ്യാകുലതയുണ്ടായി. ഗോപികമാരുടേതും അർജുനൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവർക്കും വ്യാകുലതയുണ്ടായി, പരമവ്യാകുലത. നാരദൻ ഭക്തിശാസ്ത്രത്തിൽ പറയും, യഥാ വ്രജഗോപികാനാം
തദ്വിസ്മരണേ പരമവ്യാകുലത. ഒരു നിമിഷം ഭഗവാന്റെ വിരഹം അനുഭവിക്കാൻ പറ്റാതിരിക്കുക, ആ വിസ്മരണത്തിൽ പരമവ്യാകുലതയുണ്ടാവുക. എന്നാൽ കേവലം ജ്ഞാനമാത്ര സ്വരൂപമായ ആത്മാവാകട്ടെ, ആ ആത്മ മാംസചക്ഷുസ്സുകൊണ്ടും ദിവ്യ ചക്ഷുസ്സുകൊണ്ടും കാണാനാവാത്തതാണ്. ആത്മാവ് ഇന്ദ്രിയങ്ങൾക്കും ഭാവനയ്ക്കും അവിഷയമാണ്, ആവരണ നിവൃത്തി കൊണ്ട് സ്വയമേവ പ്രകാശിക്കുന്നതു മാത്രമാണ്. ഭഗവാൻ തന്നെയായി ഗീതാരംഭം മുതൽ അർജുനനൊപ്പം യുദ്ധക്കളത്തിൽ നിലകൊണ്ട് അർജുനൻ്റെയും പാണ്ഡവരുടെ മുഴുവനും ദുര്യോധനാദികളുടെയും മാംസചക്ഷുസിന് വിഷയീഭവിച്ച ഭഗവാൻ തന്നെ കാണാൻ അർജുന നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ദിവ്യചക്ഷുസിനെ പ്രദാനം ചെയ്ത് ഭഗവാന്റെ ദിവ്യവും ഐശ്വര്യവുമായ യോഗത്തെ വിശ്വരൂപത്തെ കാട്ടിക്കൊടുത്ത ഭഗവാൻ, ആ ഭഗവാൻ തന്നെ രണ്ടാമധ്യായം സാഖ്യസന്ദർഭത്തിലെ 25-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറയുന്നു, അവ്യക്തമാണ് ഈ ആത്മാവ്, ഇന്ദ്രിയങ്ങൾക്കോ ചക്ഷുരിന്ദ്രിയത്തിനോ ഇതര ഇന്ദ്രിയങ്ങൾക്കോ പ്രത്യക്ഷമാകുന്ന വിഷയരൂപമല്ല ആത്മാവ്. ആത്മാവ് അവ്യക്തമാണ്. വ്യക്തമാകുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാവുമ്പോഴാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന് വിഷയങ്ങൾ 5. വിഷയങ്ങൾ വ്യക്തമാണ്, കാരണം ഇന്ദ്രിയങ്ങൾക്കാണ് വിഷയം. ഇന്ദ്രിയങ്ങളെ അവ ബന്ധിക്കുന്നതുമാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല എന്നത് അവ്യക്തം. അവ്യക്ത പരമാത്മാവാണ് എന്ന് പറഞ്ഞാൽ ഒരിന്ദ്രിയം കൊണ്ടും അറിയാൻ കഴിയാത്തതാണ് ഈ ആത്മാവർജുന. ചർമ്മചക്ഷുസ്സുകൊണ്ടോ ദിവ്യചക്ഷുസ്സുകൊണ്ടോ ആത്മദർശനം, ഭഗവത് ദർശനം സാധ്യമല്ല എന്ന് ആ മഹാത്മാവ് ഭക്തനോട് പറഞ്ഞതും ഇതുകൊണ്ടാണ്. കാണുന്നത് 1 മായാജ വനികാച്ഛാദനമുള്ള ഭഗവാന്റെ മായാസ്വരൂപത്തെ മാംസചക്ഷുസുകൊണ്ടും ഭഗവാന്റെ മായാവൃത തലം വിട്ടുള്ള വിശേഷ രൂപത്തെ ദിവ്യചക്ഷുസുകൊണ്ടും വിശേഷിച്ചു കാണാം. എന്നാൽ ആത്മസ്വരൂപദർശനം മാംസചക്ഷുസ്സുകൊണ്ടും ദിവ്യചക്ഷുസ്സുകൊണ്ടും സാധ്യമല്ല, അവ്യക്തമാണ്. ഒരു മഹാസത്യത്തെ നമുക്ക് തരുമ്പോൾ ആത്മാവ് അവ്യക്തമാണ് എന്നത് കഴിഞ്ഞ് ഈ ആത്മാവ് അയം ആത്മാ അചിന്ത്യ അവ്യക്തോയമെന്ന വിശേഷണത്തിൻ്റെ താല്പര്യം നാം കണ്ടു. അത് പ്രത്യക്ഷത്തിന് അവിഷയകമാണ്. പ്രത്യക്ഷ പ്രമാണത്തിൽ ആത്മാവിന് സ്ഫുരണ പുതുതായി ഉൽപ്പന്നമാവുന്നില്ല. ആത്മാവ് പ്രത്യക്ഷാദി പ്രമാണങ്ങളിൽ, പ്രത്യക്ഷം അനുമാനം, അനുമാനസിദ്ധമാണോ ആത്മാവ്? ആത്മാവ് പ്രത്യക്ഷമല്ല. ഒരിന്ദ്രിയം കൊണ്ടും ആത്മാവിനെ പ്രത്യക്ഷമാക്കാൻ കഴിയില്ല, കാരണം ആത്മാവിന്
സ്ഫുരണ ചക്ഷുസിൽ അതുപോലെ ഇതര ഇന്ദ്രിയങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ പ്രമാണത്തിന് വിഷയമല്ല. അടുത്ത വിശേഷണം അചിന്ത്യോയം. ഈ വിശേഷണത്തിൻ്റെ താല്പര്യം അത് ചിന്തനം അഥവാ മനസ്സിൻ്റെ അവിഷയമാണ്. ചിന്തനകർത്തൃവായത് ചിത്തമാണ്. അതായത് അനുമാന പ്രമാണത്തിന് അവിഷയമാണ്. കുറച്ച് വസ്തുക്കൾ പ്രത്യക്ഷമാണ്, എന്നാൽ വളരെ കൂടുതൽ കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാനാവില്ല. കർണങ്ങൾ സ്വയം കർണത്തെ കേൾക്കുന്നില്ല. കണ്ണ് സ്വയം കാഴ്ചയ്ക്ക് വിഷയമല്ല, അനുമാന വിഷയകമാണ്. വായിക്കുമ്പോൾ കണ്ണിന് അക്ഷരം കാണുന്നതിന് കഴിയുന്നില്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു എന്ന് അനുമാനിക്കുകയാണ്. പ്രത്യക്ഷമല്ല, പ്രത്യക്ഷത്തിലല്ല കണ്ണിൻ്റെ കാഴ്ചക്കുറവ് അറിയുന്നത്. പറിച്ചുകൊണ്ടുവന്ന പൂവ് മണത്തു നോക്കി മണമില്ലെന്നൊരാൾ പറയുന്നു. അത് കേട്ട് മറ്റൊരുവൻ മണത്തു നോക്കി നല്ല സുഗന്ധമുണ്ടെന്ന് പറയുമ്പോൾ തൻ്റെ ഘ്രാണേന്ദ്രിയത്തിന് തകരാറുണ്ടെന്ന് അനുമാനിക്കുന്നു. ഇന്ദ്രിയങ്ങളെല്ലാം അതീന്ദ്രിയമാണ്, അതിൻ്റെ ദേവത. അവ അനുമാന വിഷയകമാണ്. ഇന്ദ്രിയങ്ങളിൽ കുടികൊള്ളുന്ന ദേവത ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കായിക കൊണ്ട് അതീന്ദ്രിയമാണ്.